കൊച്ചി നഗരസഭയിലെ താമരക്കുളം ചിൽഡ്രൻസ് പാർക്ക് കാട് കയറി നശിക്കുന്നു. സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണെന്ന പരാതിയിൽ അധികൃതർ പാർക്ക് അടച്ചുപൂട്ടി. തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടും ഇപ്പോഴും ഈ ശോചനീയാവസ്ഥ തുടരുന്നുവെന്നാണ് കൊച്ചി ബ്യൂറോയുടെ റിപ്പോർട്ട്. ഫോർട്ട് കൊച്ചിയിലെ ഈ ചിൽഡ്രൻസ് പാർക്ക് താഴിട്ട് പൊട്ടിയപ്പോൾ പൂട്ട് വീണത് ഇവിടെ കളിച്ചുല്ലസിച്ചിരുന്ന കുട്ടികളുടെ മനസ്സുകളിൽ. പാർക്കിൻ്റെ അകം കാട് കയറി മുറിച്ചു മാറ്റിയ ശിഖരങ്ങൾ അവിടെ തന്നെ. നടപടികൾ ഇലമൂടിയ അവസ്ഥയിൽ. വിളക്ക് തൂണുകളിൽ ബൾബുകൾ ശരിയാക്കിയെങ്കിലും കത്തുന്നില്ല. കളിക്കോപ്പുകൾ തകർന്നിരിക്കുന്നു. അവധിക്കാലത്ത് കുഞ്ഞുങ്ങൾ ആർത്തുല്ലസിക്കേണ്ട സ്ഥലം ഇപ്പോൾ മാറാലകളാലും കരിയിലകളാലും ചുറ്റപ്പെട്ട് കിടക്കുന്നു. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മൂലം നാട്ടുകാരിൽ ചിലരുടെ ഭാഗത്തുനിന്നുള്ള പ്രതിഷേധമാണ് അടച്ചുപൂട്ടലിലേക്ക് നയിച്ചത്. കാലങ്ങളായി പരാതി ഉയർന്നിട്ടും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും നടപടിയുണ്ടായില്ല. മനോഹരമായ സ്ഥലം നശിപ്പിച്ച് കളയാതെ മികച്ച സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തി പാർക്ക് സംരക്ഷിക്കപ്പെടണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുറേ നാളായിട്ട് നവീകരിക്കാതെ ഇട്ടിരിക്കുകയാണ്. നമ്മുടെ ഫോട്ടോ ഉച്ചരി ഹൃദയഭാഗത്തുള്ള കുട്ടികളുടെ ഒരു പാർക്കാണ് ഈ പാർക്ക്. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൗൺസിലർമാരെങ്കിലും വീണ്ടും ഇതിൻ്റെ അവസ്ഥ പഴയ അവസ്ഥ തന്നെയാണ്. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ നടപടി സ്വീകരിക്കാൻ സാധിക്കുമെന്നും കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത് വ്യക്തമാക്കി. നമ്മൾ സി എസ് എം എൽ പദ്ധതിയുടെ ഓപ്പൺ സ്പേസ് നവീകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അതിന് തുക വകയിരുത്തി. അപ്പൊ ആ പ്രോജക്ട് ഇപ്പൊ അപ്രൂവൽ ആയിട്ടുണ്ട്, സൈറ്റ് ഹാൻഡ് ഓവർ ആയിട്ടുണ്ട്. അതില് നമ്മളൊരു ടോട്ടൽ റിനോവേഷൻ ആണ് ഇപ്പൊ സി എസ് എം എൽ ചെയ്യാൻ പോകുന്നത്. പാർക്കിനകത്തെ നടപ്പാത വൃത്തിയാക്കി മരക്കഷ്ണങ്ങൾ നീക്കം ചെയ്ത പാർക്ക് കളിക്കാനായി കുട്ടികൾക്ക് എത്രയും വേഗം തുറന്നു കൊടുക്കണമെന്നാണ് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന അഭ്യർത്ഥന. കുട്ടികളുടെ മാനസികോല്ലാസത്തിന് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോഴും ഉള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കപ്പെടാത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നൂലാമാലകളും പരിഹരിച്ച് ഉടനടി വീണ്ടെടുക്കാൻ കഴിയുമെന്ന വിശ്വാസം ഇപ്പോഴും ഇവിടെയുള്ള ജനങ്ങൾക്കുണ്ട്. ക്യാമറമാൻ അനന്തുബി നായർക്കൊപ്പം വൈ എസ് അഭിനന്ദ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഒരുപറ്റം സാമൂഹ്യ വിരുദ്ധരെ പേടിച്ച് ഇത്രയും പണം ചെലവാക്കി നിർമ്മിച്ചൊരു പാർക്ക് അടച്ചിടണം എന്നാണ് നാട്ടുകാരും സഞ്ചാരികളും ഒക്കെ ചോദിക്കുന്നത്. കാണാം അവരുടെ പ്രതികരണങ്ങൾ. ഇപ്പോൾ ഈ ഭരണങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കണമെങ്കിലും ഇവിടത്തൊക്കെ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഇതുവരെയും ചെയ്തിട്ടില്ല. ആദ്യമേ ഇതിനൊരു വാച്ച്മാൻ ഉണ്ടായിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു, നോക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ രാത്രിയായിട്ട് ഒരു ഇതിനെക്കുറിച്ച് നോക്കാനോ പിടിക്കാനോ ആരും അതിന് മുൻഗണന എടുക്കുന്നില്ല, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇത് തുറക്കുവാണെങ്കിൽ എല്ലാവർക്കും വൈകുന്നേരമാണെന്ന് വന്നിരിക്കാനും തണലുള്ള സ്ഥലമല്ലേ, ആ പിള്ളേർക്കാണെങ്കിലും വന്നിരിക്കാനും ആർക്കാണെങ്കിലും കുറച്ച് നേരം ചില്ല് ചെയ്യാനൊക്കെ പറ്റും. പകൽ സമയങ്ങൾ പോലും ഇവിടെ ആൾക്കാർ മദ്യപിക്കാറുണ്ട് ഇവിടെ. പിന്നെ ഇത് ഞങ്ങളുടെ ഓട്ടോസ്റ്റാൻഡാണ്, ഒരു പരിധി വരെ ഞങ്ങളതിൽ വിലക്കാറുമുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഇഷ്ടം മുമ്പ് വൈകിട്ട് ഫാമിലിയൊക്കെ വന്നിരിക്കുന്ന സ്ഥലമായിരുന്നു, നല്ലപോലെ തെളിയിച്ചെടുത്താൽ അവർ ഫാമിലി വരുമെന്നാണ് തോന്നുന്നത്. അപ്പം ഇത് തന്നെ ഇതൊന്ന് ക്ലിയർ ചെയ്ത് ഇതേപോലെ തന്നെ നോക്കാൻ ഒരാളെ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ നിറയെ ആൾക്കാരും വരും. അതൊക്കെയാണല്ലോ വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ കാട് പിടിച്ച് കിടന്നിട്ട് കാര്യമൊന്നുമില്ല. കുറച്ച് നാളായിട്ട് ഈ പാർക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇത് വൃത്തിയാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നല്ലതാണ്. ഇനി നമുക്കൊരു ചെറിയ ഇടവേള എടുക്കണം. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ ആലപ്പുഴ ആറാട്ടുപുഴയിൽ കടലാക്രമണം, തീരദേശ റോഡിലേക്ക് കടൽവെള്ളം കയറുന്നു എന്ന വാർത്തയിലേക്ക് നമുക്ക് കയറാം. നമുക്കിപ്പോൾ മനീഷ് മഹിബാൽ കൂടി ആറാട്ടുപുഴയിൽ നിന്ന് ചേരും. ആദ്യം ഇടവേള. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.